വെൽക്കം ബാക്ക് ടു മെഡി ടോക്ക് നമ്മുടെ ഇന്നത്തെ വിഷയം പ്രമേഹ ചികിത്സയിൽ കീ ഹോൾ സർജറിക്കുള്ള പങ്ക് നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ പത്മകുമാർ സർ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഇപ്പം വണ്ണമുള്ള പേഷ്യൻസിനും വണ്ണം ഇല്ലാത്ത പേഷ്യൻസിനും ഇത് ചെയ്യാമെന്ന് വണ്ണം മീഡിയം റേഞ്ചിലുള്ള പേഷ്യൻസിനും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേർക്കും ഉള്ള ഈ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ സെയിം തന്നെയായിരിക്കും നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടേ നമ്മൾ ഈ ഇത്തരം ഓപ്പറേഷൻസ് പറ്റുമോ എന്ന് തന്നെ തീരുമാനിക്കും പലരും ചോദിക്കാറുണ്ട് എനിക്ക് പറ്റുമോ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം അതിൻ്റെ സ്കാൻസ് എടുത്ത് നോക്കണം ഇപ്പോൾ വണ്ണം കൂടുതലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ടെസ്റ്റുകളുണ്ടാവും വണ്ണം അധികമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ടെസ്റ്റുകളുണ്ടാവും കാരണം പലപ്പോഴും ഈ ആൻറ്റിബോഡീസ് വന്നിട്ട് നമ്മുടെ ഇൻസുലിൻ പ്രവർത്തിക്കാത്ത അവസ്ഥയുള്ളത് കണ്ടുപിടിക്കാതിരുന്നാൽ ഇത്തരം ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രയോജനമില്ലെന്നൊരവസ്ഥ വരും അപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്യണം എസ്പെഷ്യലി വണ്ണം അധികമില്ലാത്ത ആൾക്കാരിൽ അതുപോലെ വേറൊരു ടെസ്റ്റ് ഉണ്ട് സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ളൊരു ശക്തി പാൻക്രിയാസിനുണ്ടോയെന്ന് അറിയാതെ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്തുകൂടാ അപ്പോൾ ഈ സി പെപ്റ്റൈഡിൻ്റെ ഒരു റീസണബിൾ വാല്യൂ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നൊക്കെ ഒരു വാല്യൂ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഒന്നിനു മുകളിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പറ്റില്ല എന്ന് തന്നെ പറയും അത്രയും ശസ്ത്രക്രിയ പറ്റില്ല അതുപോലെ തന്നെ ലിവറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ലിവറിൽ സിറോസിസ് വന്നിട്ട് വളരെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൈ പിന്നെ നമ്മൾ ഇൻ്റർപൊസിഷൻ പോലത്തെ ഒരു പ്രൊസീജിയറൊന്നും പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഘടകങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ പിന്നെ ജനറൽ ഫിറ്റ്നസ് ഉണ്ടോ നമുക്കൊരു അനസ്തീഷ്യ എടുത്തിട്ട് മയക്കം എടുത്തിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻ ആകുമ്പോൾ അതിനുള്ള ജനറൽ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെയ്യണം അപ്പം രോഗം ഏതവസ്ഥയിലാണ് ഏത് തരത്തിലുള്ള ഒരു ഡയബറ്റീസ് ആണുള്ളത് അത് എത്ര കണ്ട് നമ്മുടെ അവയവങ്ങളെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ആൾക്ക് നമുക്ക് ഓപ്പറേഷൻ താങ്ങാൻ പറ്റുന്ന ഒരാളാണ് ഓപ്പറേഷൻ ചെയ്താൽ പ്രയോജനമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രൊസീജിയർ ചെയ്യാറുള്ളൂ അതിലിപ്പം ഇടത്തരം വണ്ണമുള്ള ആൾക്കാരായാലും വണ്ണം കൂടിയ ആൾക്കാരായാലും അതെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലോകത്ത് തന്നെ ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുടെ സംഘടനയുണ്ട് വേൾഡ് ഡയബറ്റിക് ഫെഡറേഷൻ ഉണ്ട് അവർ തന്നെ പറഞ്ഞേക്കുന്നത് വണ്ണം കൂടുതലുള്ള ആൾക്കാരിൽ ഇതിൻ്റെ റിസൾട്ട് 98.5% എന്നുള്ളതാണ് പക്ഷെ എന്നാൽ വണ്ണം അമിതവണ്ണം മാത്രമുള്ള ആ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അത് 90% ആയിട്ട് പറയുന്നുള്ളൂ അപ്പോൾ ആ ഒരു റിസൾട്ടിലുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പ്രയോജനമുള്ളതെന്നുണ്ടെങ്കിൽ മറ്റവർക്ക് 90% ആൾക്കാർക്കും മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ തുടർന്ന് പോകാനായിട്ടുള്ള സാധിക്കും ചിലരെ സംബന്ധിച്ചോളം 10% ആൾക്കാരെ സംബന്ധിച്ചോളം ചെറിയ തോതിൽ മരുന്നെടുത്തിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അപ്പോൾ അതായത് അവർ മുന്നേ കഴിച്ചിരുന്ന ഡയബറ്റീസിനുള്ള മരുന്നാണോ കണ്ടിന്യൂ ചെയ്യേണ്ടത് അതെ അത് അത് തന്നെ നമുക്ക് വളരെ അളവ് കുറച്ചിട്ട് എടുക്കേണ്ട അവസ്ഥയെ വരുന്നുള്ളൂ പലപ്പോഴും ഈ ആൾക്കാർ മരുന്നെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഡയബറ്റീസിൻ്റെ ലെവൽ നോക്കുമ്പം ഗുളിക എടുക്കുന്നുണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് പക്ഷെ ഡയബറ്റീസിൻ്റെ ലെവൽ നോക്കുമ്പോൾ HbA1c എന്ന ടെസ്റ്റാണ് നമ്മൾ ശരിക്കും റിലേബിൾ ആയിട്ടുള്ളത് അത് നോക്കുമ്പോൾ 6 വേണ്ടടുത്ത് 10-12 ലെവലാണ് ആ 10-12 ലെവൽ നിർത്താനാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മെഡിസിനും വേണ്ട പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 7 താഴെയെങ്കിലും ഈ ഒരു HbA1c ലെവൽ നിർത്തണം അതിന് ആറാണെങ്കിൽ അബ്സല്യൂട്ട്ലി ഡയബറ്റിക് അല്ല എന്നുള്ള സിറ്റുവേഷനാണ് ഒരു ഡയബറ്റീസ് വന്നൊരാൾക്ക് നല്ല ഒരു കൺട്രോൾ എന്ന് പറയുന്നത് 7 താഴെ നിർത്താതാണ് അപ്പോൾ 7 താഴെ നിർത്താൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ മെഡിസിൻ വേണ്ടി വന്നാലും കൂടെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ഈ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും അത് വരുന്നത് ഒരു 10% ആൾക്കാർക്ക് നമുക്ക് ചെറിയ മെഡിസിൻസ് എന്തെങ്കിലും വേണം മിക്ക പേർക്കും ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ ഡയബറ്റീസ് ദീർഘകാലത്തേക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റും ഇതിനകത്ത് പലരും ഇത് പൂർണ്ണമായി മാറിപ്പോവോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നതിനകത്തുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാര ആവശ്യമുള്ള ഒന്നാണ് അപ്പോൾ അത് 100-120 റേഞ്ചിൽ നിർത്തുക എന്നുള്ളൂ അല്ലാതെ ഇപ്പം മറ്റേ ഓപ്പറേഷൻ ചെയ്യുന്നതല്ല മൊത്തത്തിൽ മുറിച്ച് പൂജ്യമാക്കാവുന്ന ഒരു സാധനമല്ല അപ്പോൾ അത് കൺട്രോളിൽ നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ വളരെ വർഷങ്ങൾ ഇത് കൺട്രോളിലായിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് പിന്നെ അതിൻ്റെ ലെവലും നോർമലാക്കി നിർത്താൻ പറ്റുന്നുണ്ട് ഡയബറ്റീസ് കൊണ്ട് ഈ കോംപ്ലിക്കേഷൻസ് വരുന്ന രണ്ട് കാര്യം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് എന്ന് പറയാം എത്ര നാളായി ഡയബറ്റീസ് അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസിയിൽ ശക്തിയിൽ അത് ഡയബറ്റീസ് നിൽക്കുന്നു അപ്പോൾ ആ ഡയബറ്റീസിൻ്റെ ആ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം HbA1c ലെവൽ 10-12 ഒക്കെ നിൽക്കുന്നത് മാറി 6-7 എന്നുള്ളൊരു ലെവലിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അതുകൊണ്ട് വരുന്ന ദോഷഫലങ്ങളെ വളരെ വളരെ കുറയ്ക്കാൻ പറ്റും കണ്ണു തൊട്ട് കാല് വരെയുള്ള അവയവങ്ങളെ ദോഷമായിട്ട് ബാധിക്കണം അപ്പോൾ ആ ഒരു ലെവലിനെ കുറയ്ക്കാനായിട്ട് തന്നെ ഏറ്റവും അധികം പ്രയോജനപ്പെടും പിന്നെ ഇടയ്ക്ക് ഡയബറ്റീസേ ഇല്ലെന്നായി കഴിഞ്ഞാൽ ആ ഒരു വന്നിരുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ ദോഷങ്ങളുടേതായിട്ടുള്ള ഒരു ഫ്ലോ വന്നുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റും 5-10 ഡയബറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം പിന്നീട് ഡയബറ്റീസ് വന്നാലും അത് കഴിഞ്ഞ് പാൻക്രിയാസിനൊക്കെ ക്ഷീണം വരാം പ്രായം കൂടി വരുമ്പോൾ വന്നാലും പിന്നെ ആദ്യം തൊട്ട് ഡയബറ്റീസ് വന്നോലേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് 10-15 കഴിഞ്ഞിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരത്തില്ല അപ്പോൾ വളരെ വളരെ നാളത്തേക്ക് ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇത്തരം പ്രൊസീജിയർ കൊണ്ടുകൊണ്ട് വളരെ വളരെ ആൾക്കാർക്കും സാധിക്കും
ഇത്തരൊരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ആ വ്യക്തി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടും ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു മാസത്തേക്ക് ആഹാര നിയന്ത്രണം ഉണ്ടാവും, ഇന്നതേ കഴിക്കാവൂ എന്നൊക്കെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് നമ്മൾ പറയാണ്ട്, അത് ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ സാധാരണ രീതിയിലുള്ള ആഹാരം കഴിക്കാം, പക്ഷെ അതിൻ്റെ അളവ് നമ്മൾ പറയുന്നതിനനുസരിച്ചുള്ള അളവിലേ കഴിക്കുക. പ്രധാനമായിട്ടും വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഹാരം വളരെ നിയന്ത്രിക്കണം. വണ്ണം കുറവുള്ളവർക്ക് കുഴപ്പമില്ല, അവർ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാം കഴിക്കാം, പക്ഷെ അളവ് ഒരു പല പ്രാവശ്യം കഴിക്കുന്നത് നല്ലതെന്ന് പറയാം. അത് അല്ലെങ്കിൽ തന്നെ ഡയബറ്റിക് ആൾക്കാർക്ക് ഒരു പ്രാവശ്യം വലിയൊരളവ് കഴിക്കുന്നതിനേക്കാളും നല്ലത് പല പ്രാവശ്യമായിട്ട് ആഹാരം കഴിക്കണം. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ പറയുമെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഷുഗർ ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇതൊരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഇനി നാളെ തൊട്ട് ഒരു ടെസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് 3 മാസം കൂടുമ്പോൾ, വളരെ കൺട്രോൾഡ് ആയിട്ടാണ് മെഡിസിൻസ് ഒക്കെ നിർത്താൻ പറ്റിയാലും 3 മാസം കൂടുമ്പോൾ ഈ HbA1c ടെസ്റ്റ് ചെയ്തിട്ട് അത് 7 താഴെയാണെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രീക്വൻസി ചെയ്യുക, വേണ്ടി വന്നാൽ ചെറിയ മെഡിസിൻസ് വരേണ്ട ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അത് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെക്കപ്പിലിരുന്നാൽ മതി. വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫോളോഅപ്പ് ഒന്നും ഇത്തരം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആവശ്യമില്ല. ഇത്തരൊരു പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കൊളസ്ട്രോളോ BPയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെയുള്ള കാര്യങ്ങളിലും വലിയൊരു കൺട്രോൾ വരും. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡയബറ്റീസ് വരുമ്പോൾ തന്നെ സിസ്റ്റത്തിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതാണ്. ആ ഒരു രക്തക്കൊള്ളലുകൾക്ക് കുറച്ചുകൂടെ മുറുക്കം വരുന്ന ഒരു സ്പാസം എന്ന് മെഡിക്കലി പറയുന്ന ഒരിതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഹെൽത്തി സ്റ്റേറ്റസിലോട്ട് പോകുന്ന ഒരിതുണ്ട്. അതുകൊണ്ട് തന്നെ BPയുടെ മെഡിസിൻസ് പലപ്പോഴും കുറയ്ക്കാൻ പറ്റാറുണ്ട്. 70% പേർക്കും കുറയ്ക്കാൻ പറ്റും. കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ തന്നെ ആ ഉള്ള മരുന്നിൽ തന്നെ പണ്ടത്തേനേക്കാളൊക്കെ വളരെ നല്ലൊരു കൺട്രോളിലോട്ട് എത്തും. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ അവർക്ക് പ്രയോജനമായിരിക്കും. അതെ, നമുക്ക് ഈ ഓപ്പറേഷൻ്റെ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു കോൺസെപ്റ്റിൻ്റെ അനുസരിച്ചിരിക്കും. ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ 10-15 രൂപ 15,000 രൂപ വരെയൊക്കെ എല്ലാ ടെസ്റ്റുകളും, നമ്മുടെ ഈ ബോഡിയുടെ ശക്തിയെക്കുറിച്ചുള്ള ടെസ്റ്റുകൾ, ഡയബറ്റീസിൻ്റെ പല ഘടകങ്ങളെക്കുറിച്ചുള്ള ആവാനായിട്ടുള്ള ചിലവ് വരാം. പിന്നീട് ഓപ്പറേഷൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷനും അതിനുപയോഗിക്കുന്ന വളരെ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. രക്തസ്രാവം വരാതെ ഇത്തരം ഓപ്പറേഷൻ ചെയ്യാനുള്ള ഹാർമോണിക് സ്കാൽപ്പലുണ്ട്, ഈ ഇൻഡസ്ട്രീന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേപ്ലർ ഉണ്ട്. അപ്പോൾ അതെല്ലാത്തിൻ്റെയും കൂടെ ചിലവ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 3-3.5 ലക്ഷം രൂപ വരെ ഒരാൾ വന്ന് കിടന്ന് പോകുമ്പോഴത്തേനാവാറുണ്ട്. എത്ര ദിവസത്തെ? ഒരു 4 ദിവസത്തെ ഒരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു ചിലവ് ഈ ഡയബറ്റീസ് വന്നിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് വരുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അല്ലെന്ന് തന്നെ പറയേണ്ടി വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ എന്തെങ്കിലും കാഴ്ചയ്ക്ക് വ്യത്യാസം വരും, അല്ലെങ്കിൽ ഹൃദയാഘാതം വരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന രോഗികളാണുള്ളത്. ഇവിടെ ലോകത്ത് തന്നെ കണക്കുകൾ കാണിച്ചിരുന്നത് 45% ഡയാലിസിസ് രോഗികൾക്കും ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വന്നത് തന്നെ ഡയബറ്റീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അവയർനെസ് ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ തയ്യാറാവുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരിക്കും സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വളരെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. സാമ്പത്തികം ഇച്ചിരി കൂടുതലാണ്, എന്നിരുന്നാലും ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ ടൈം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നെ പറയേണ്ട പോലത്തെ ഒരു ഇതിലേക്ക്. പക്ഷേ അത് ആൾക്കാരിലേക്ക് എത്താനുള്ള സാർ പറഞ്ഞ അവയർനെസിന്റെ കുറവ് തന്നെ ആയിരിക്കും. ആൾക്കാർക്ക് ആ ഒരു വിശ്വാസ്യത വന്നിട്ടില്ല. ഞങ്ങൾ ഈ കീ ഹോൾ സർജറി ഒക്കെ ആദ്യം ആരംഭിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് വലുതായിട്ട് തുറന്ന് കണ്ടുകൊണ്ടിരുന്ന കാണാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എടുക്കുന്ന ഭാഗങ്ങൾ മൊത്തമായിട്ട് മാറിപ്പോയില്ല, പകുതിയൊക്കെ അവിടെ ഇരിക്കും എന്നൊക്കെ നമ്മുടെ കൂടെ ഡോക്ടർ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി വരുന്നുണ്ട്. എൻ്റെ 20 വർഷത്തോളം ആയി. അപ്പം എല്ലാവർക്കും മാറിയിട്ട് ലാപ്പോസ്കോപ്പി സർജറി വളരെ സേഫാണ്, അത് ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് ശരീരത്തിന് നല്ലത്, ഓർഗൻസിൻ്റെയൊക്കെ കേടുള്ള ഭാഗം മാറ്റുന്നതിൽ ഏറ്റവും നല്ലത് ലാപ്പോസ്കോപ്പിയാണെന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരാനായിട്ട് കുറേ സമയം എടുത്തതുപോലെ ഇത്തരം പ്രൊസീജിയേഴ്സും വന്നിട്ട് അത് പ്രയോജനമുള്ളതാണ്, ഈ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും. പക്ഷേ എന്നാലും ആൾക്കാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. ഡോക്ടർമാരുടെ സമൂഹം തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേണലാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് 2012 ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്പർ 1 ആയിട്ടുള്ള മെഡിക്കൽ ഇന്നൊവേഷൻ ഈ ഡയബറ്റീസിനെ മാറ്റാനുള്ള ശസ്ത്രക്രിയ ആണെന്നാണ്. അപ്പോൾ മെഡിക്കൽ വേൾഡ് ലിറ്ററേച്ചറിലെല്ലാം അതിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ലോലി ഇത് അംഗീകരിക്കപ്പെടും. എന്തായാലും നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും നമ്മുടെ സമൂഹത്തിനും വളരെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണെന്ന് മനസ്സിലായി. എനിവേ, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ വന്നതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. ഇന്നത്തെ മെഡിടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ മറ്റൊരു വിഷയവും മറ്റൊരു അതിഥിയുമായി. നന്ദി, നമസ്കാരം.